ഇവിടെത്തി. ഇനി വീട്ടിലേക്ക് വെറും 100 കിലോമീറ്റർ ഉണ്ടോ? 100 കിലോമീറ്റർ ഉണ്ടോ? 100 ഇല്ല, ഒരു 90 കിലോമീറ്റർ ഓട്ടം നാട്ടിക്ക്. ഇന്നലെ കുഞ്ഞാക്ക് എത്ര കിലോമീറ്റർ ഓടിച്ചു? 900 കിലോമീറ്റർ. അതില് നല്ല റോഡൊക്കെ കിട്ടി. എന്തായാലും നമ്മൾ ഇന്നലെ ഞാൻ വിചാരിച്ചു രാത്രിയൊക്കെ എത്തുന്ന വിചാരിച്ചു. പക്ഷെ നമ്മളിപ്പോ രാവിലെ ആകുമ്പോഴേക്കും നമ്മള് മൈസൂര് കാട്ടിലെത്തി. കാട്ടിൽ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആനയെ കണ്ടു, മാനിനെ കണ്ടു. അതിലേറെ വലിയ വിശേഷം ഒന്നും വീഡിയോ എടുത്തിട്ടില്ലാട്ടോ. കുറച്ച് മാനിനെ കാണിച്ചാട്ടോ. ആനയെ നിങ്ങള് കണ്ടില്ലേ? മാനിനെ കാണിച്ചാ. ഈ പുറത്ത് കൂടെ മാനി വരുന്നില്ല, ആ പുറത്ത് കൂടെ മാനി ഫുൾ മാനാട്ടോ. പന്നി കേരളത്തിക്ക് ചാട്, ചാട്, ചാട്. കേരളത്തിക്ക് ഇന്ത് ചൂടൻ വീണ്ടും കേരളത്തിലേക്ക് എത്തി ഗൈസ്. അവിടെ പൊരിഞ്ഞാട്ടി നടക്കുന്നുണ്ട് കൈസ്. അല്ല കളികായി അടിപൊളി അവിടെ തമാശല്ല, സത്യമായിട്ട് പറിച്ച റബ്ബാണ് സത്യം. എന്റെ ഉപ്പ ഇമ്മ അത് അടിപൊളിയേ. ഞങ്ങളെ നമ്മള് കേരളത്തിലേക്ക് എത്തിയിട്ട് അവര് കാറിന്റെ കോല നോക്കി ബേജാവലക്ക സിനോ. ഈ ബാഗും പ്രമാണൊക്കെ എടുത്ത് നമുക്ക് പോവാം. നിങ്ങളെ വണ്ടി വരലാണ്ട് നമുക്ക് അല്ല. എന്തത് ഒരു ഒലക്കേലമായ പരിപാടി ആട്ടെ. ഞങ്ങളിവിടെ ഇറങ്ങ, ഞങ്ങളിവിടെ ഇറക്കിയോണ്ടോ? ഞങ്ങളിവിടെ ഇറക്കിയോണ്ട്. ഞാൻ മോഡിന്റെ വോയിസ് അല്ലേ കട്ടിക്കണത്, പിണറായി വിജയന്റെ വോയിസ് അല്ലേ കട്ടിക്കണത്. തന്നെ ഒന്ന് വണ്ടി വിടാന്ന് നോക്കിയാൽ നടന്ന് കാലൊക്കെ ഈ പുറപ്പും തോളിൽ വെച്ച് ഞാൻ പോവും. ഇറങ്ങടി കണ്ടപ്പോ ഞാൻ ഉണ്ട് എന്റെ അടുത്തല്ലേ പറഞ്ഞെടുത്ത. അയ്യേ ഈ ഒരു പാട്ട് പഠിക്കാം. ഹായ് ഒരു പാട്ട് പാടിക്കാം. അജുക്കാക്കൊക്കെ അല്ല പിരാന്ത്, അണക്ക പിരാന്ത്. ഈ ഒരു പാട്ട് പഠിക്കാം. പാടി ഓലിക്ക് ഭ്രാന്താണ് മക്കളെ. അപ്പൊ നമ്മളങ്ങനെ കേരളത്തിലോട്ട് കാല് കുത്തിയിട്ടുണ്ട്. വഴിക്കടവിലോട്ടോ നിക്കുന്നത്. നമ്മള് വരുന്ന വഴിക്ക് ഇന്നൊക്കെ 17 അവരവിടെ വെറുതെ പ്രാങ്ക് ചെയ്യാണ്, കച്ചറ കൂടുകയെന്ന്. അത് കുറച്ചെടുത്ത് കേട്ടോ, ബാക്കിയൊക്കെ ഓലെ ചാനലുണ്ടാവും. അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് അല്ല ഹൈദരാബാദിൽ നിന്ന് നമ്മൾ എവിടെ നിൽക്കാതെ സ്റ്റോപ്പ് ചെയ്യാതെ ഇങ്ങോട്ട് യാത്ര ചെയ്തതാണ്. ഓക്കെ സ്റ്റോപ്പ് ചെയ്യാതെ ഇങ്ങോട്ട് യാത്ര തിരിച്ചതാണ്. അവിടെ പൊരിഞ്ഞ അടി നടക്കുന്നത് ഒരു നല്ല അഭിനയട്ടോ. നല്ല അഭിനയം നടക്കുന്നുണ്ട് അപ്പോൾ ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ ഹൈദരാബാദിൽ നിന്ന് 900 കിലോമീറ്ററോളം ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ഞാൻ വൈകുന്നേരം എത്തുന്ന വിചാരിച്ചു. ഇപ്പം ഏകദേശം ഒരു 11:30 ആകുമ്പോഴേക്കും നമ്മളിപ്പോൾ വഴിക്കടവ് എത്തിയിട്ടുണ്ട്. എന്തായാലും 2 മണിക്ക് ഇൻഷാല്ല നമ്മളിപ്പോൾ നമ്മുടെ കുഞ്ഞാൻ്റെ പെരയിലെത്തും. അവിടെ എൻ്റെ കാറുണ്ട്, കാറെടുത്ത് ഒരുപാട് സാധനങ്ങൾ വലിച്ചു വാരി ഇട്ടിട്ടുണ്ട്. അതിൽ നിന്ന് സാധനങ്ങൾ എടുക്കണം.
ഓക്കെ, അതിന് സാധനങ്ങൾ എടുക്കണം, എന്നിട്ട് നമുക്ക് പെരെ പോകണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ സീനോ കണ്ട് വണ്ടിയിലുണ്ട്. ആകെ ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ. എത്ര ദിവസത്തെ 17 ദിവസമാണ് ഇന്നൊക്കെ ആയിട്ടുള്ളത്. ഉമ്മാനോട് 6 ദിവസം എന്നാ പറഞ്ഞത്, പക്ഷെ നമ്മളത് 17 ദിവസമായിട്ടുണ്ട്. എന്തായാലും നമ്മുടെ യാത്രകളല്ലേ, നമ്മൾ അത്രയും സേഫായിട്ടും നമ്മുടെ ആരോഗ്യം ഒക്കെ കണക്കിലെടുത്തിട്ടാണ് നമ്മൾ യാത്ര തിരിച്ചത് കേട്ടോ. കാരണം ഒറ്റയടിക്ക് അങ്ങോട്ട് പോയി ഒറ്റയടിക്ക് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആകെ ടയേർഡായി പോകും. അപ്പോൾ ഒരു കുഴപ്പമില്ല, അൽഹംദുലില്ലാ, ഹാപ്പിയാണ്, മാഷാല്ലാ, എല്ലാം കണ്ടു. ഇനി സേഫായിട്ട് വീട്ടിലും കൂടി എത്തിക്കഴിഞ്ഞാൽ എത്തിയാൽ മതി. ഓക്കെ, ഇനി എന്തായാലും നമുക്ക് കുഞ്ഞാൻ്റെ പെരെ പോയിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ ഇറക്കണം, നമ്മുടെ കാറിൽ വെക്കണം. അതിനു മുമ്പ് അജുവിനും അജുവിൻ്റെ വീട്ടിൽ കാളികാവിലും ഇറക്കണം. അങ്ങനെ ഇറങ്ങി നമ്മൾ നമ്മുടെ പെരേക്ക് പോകുന്നത്. അവൻ നിന്ന് ഭയങ്കര ഇരിച്ചില, ഡാളും ബാജിയൊക്കെ തിന്നിട്ട് ഭയങ്കര എരിച്ചിലോട്ടോ നിന്ന്. ഞാൻ ആദ്യം ഒന്ന് പോയിട്ട് എൻ്റെ വയറൊന്ന് ക്ലീൻ ആക്കണം, കാരണം കുറേ ഡാളും ചപ്പാത്തിയൊക്കെ വയറ്റിലുണ്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. പിന്നെ ഒന്ന് മേലൊക്കെ ഒന്ന് ഉഴിയണം, കാലൊക്കെ ഒന്ന് നിവർത്തി കടക്കണം, കാരണം വണ്ടിയിൽ ഇങ്ങനെ ചുരുണ്ടിരുന്നിട്ട്. എന്തായാലും ഇൻഷാല്ലാ ബിഹൈൻഡ് ദ സീനൊക്കെ പറയാം, കാര്യങ്ങളൊക്കെ പറയാം, എത്ര എമൗണ്ടും കാര്യങ്ങളും, അതേമാതിരി അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഒറ്റ വീഡിയോ ആയിട്ട് വരും. എനിക്ക് അറിയണ പാട്ടേതാ നെജമ്മ, കുറെ ആൾക്കാർ കേട്ട് കേട്ട് മടുത്തിട്ടുണ്ട്. നമുക്ക് ആ പാട്ട് പറയാം. അല്ല ഇത് മറ്റേ പാട്ട്, ആ പെണ്ണിന്റെ കല്യാണ പാട്ട്. എന്നാ പാട്. ഈ ദബ ദബ എന്താണ്? ദബ ദബ അടച്ചോൻ തന്നൊരു ബമ്പർ സമ്മ. പിരിയുന്ന കൂട്ടുകാർ നമ്മൾ പിരിയാതെ യാത്രയായി, നമ്പരങ്ങളും പുഞ്ചിരിയാതെ യാത്ര മുഴിയോടെ, കരയുന്ന കണ്ണുനീർ പോലും. അപ്പൊ അങ്ങനെ യാത്ര അവസാനിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഒരു 17 ദിവസം ഈ ഒരു കാറായിരുന്നു നമ്മുടെ വീട്. കാളിയൊരു 50 സ്വീകരണമാണ് എന്നൊക്കെ പറഞ്ഞാണ് കേട്ടോ. അപ്പോ ഒരു ഈച്ചയും കുട്ടിയൊന്നും അറിയുന്നില്ല, അതുകൊണ്ട് തലയിൽ പുതപ്പെട്ടിരിക്കുക. ഞങ്ങള് പോണ വഴിക്കൊക്കെ അജുവിനെ ഫസ്റ്റ് വീട്ടിലിറക്കണമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ നമ്മളിങ്ങനെ സെന്ററിലൊക്കെ എത്തിയിട്ട് ഒരാൾക്കാരെ അജുവിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി പോവാണ്. അവരോട് ഭയങ്കര ഡയലോഗ് വരുമ്പോ എന്റെ ഫ്ലെക്സ് ഒക്കെ അവിടെ വെച്ചിട്ടു. കാശ്മീരിൽ നിന്ന് ആദ്യമായിട്ട് അത്ര കളിയാവുന്ന ഒരാൾ പോകുന്നു. അപ്പൊ ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടു, അവിടെ കട്ടൗട്ട് ഉണ്ട്, സ്വീകരണമൊക്കെ ഉണ്ട്. ഇതാ താത്താക്ക് അറിയണ്ട് നോക്കട്ടെ. അജുണ്ട് 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 സെന്റർ എത്തി. അജുണ്ട് 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 അജുന്റെ വീട്ടിലേക്ക് കയറാൻ വേണ്ടി പോകുന്നു. ഇതാണ് അജുവിന്റെ വീട് കേട്ടോ. അല്ലേ നല്ല വർത്താനല്ലേ. ഹായ് 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 ഹായ്. ഇങ്ങനെ മകൻ ഗൾഫിൽ നിന്ന് എത്തിയിട്ടുണ്ട്, അങ്ങനെ ഇറങ്ങൂ. ഇങ്ങനെ നമ്മൾ അജുവിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അല്ലേ. മാഷാല്ലാ മാഷാല്ലാ, നല്ലൊരു വീടാണ്. അജുവിന്റെ പിന്നാലെ വൈഫ് അല്ലേ. അജു നല്ല ഫുഡൊക്കെ ഒരുക്കിയിട്ടുണ്ട് അല്ലേ. പൊറോട്ട ഉണ്ട്, ബീഫ് ഉണ്ട്, പഴം ഉണ്ട്. പിന്നെ നമ്മളൊന്ന് കഴിക്കാം. ഓക്കെ, അജുവിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഒരു 17 ദിവസം ഒരു ഞങ്ങൾ ബുള്ളറ്റ് മേലെ. ഓക്കെ, ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. അങ്ങനെ ഒരു 17 ദിവസം ഏട്ടനാണ്ടിന്റെ മാതിരി ഒരു കൂരയിൽ ഇങ്ങനെ കടന്ന് അല്ലേ. അജുവിന്റെ ഉമ്മേനെ ഒരു ഹായ് പറഞ്ഞോളീ. എന്റെ മദറാണ്. ഈ ബുള്ളറ്റ് കേറുണ്ടോ? അന്ന വണ്ടിയിൽ സേഫ് ആയിട്ട് ഇരുന്നു കേട്ടോ. ഞാനും വെച്ചു ബുള്ളറ്റ് പോവാം അല്ലേ. അപ്പോ അങ്ങനെ ഞാൻ എന്റെ വണ്ടിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ആശി
കുഞ്ഞാന്റെ അന്യ വണ്ടി മൊത്തം ക്ലിയർ ആക്കി വൃത്തിയാക്കി വെച്ചു. ആ കളറായിരുന്നു. എങ്ങനെ ഉണ്ടാവുന്ന ഞങ്ങള് പോയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ? മഞ്ഞുകൂടെ നടക്കുമ്പോഴോ? മഞ്ഞുകൂടി സേഫ് ആയിട്ട് ഞങ്ങൾ ഇവിടെ എത്തിയില്ലേ? നിങ്ങക്ക് 17 ദിവസമായി പോയിട്ട്. എത്ര പോയി? എത്ര പേരൊക്കെ ക്ലീൻ ആക്കിയിരുന്നല്ലോ. അങ്ങനെ ലഡാക്ക് വണ്ടി വരുന്നുണ്ട്. വാവ്, അങ്ങനെ സീനൊക്കെ എത്തി. അല്ലാ, സേഫ് ആയിട്ട് എത്തിയിട്ടുണ്ട് അല്ലേ. ഞങ്ങള് സേഫ് ആയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് അല്ലേ. നിങ്ങള് നിങ്ങളെ റോഡ് സെറ്റാക്കി. ഇനി കോൺക്രീറ്റ് മാറ ചെയ്ത അടിപൊളി. ഇങ്ങനെ കുഞ്ഞാന്റെ പെരയിലെത്തി. ഇപ്പളാ നിർത്തത്. അല്ല, സാധനങ്ങൾ എടുക്കാൻ നോക്ക്. നമ്മക്ക് നമ്മളെ വരെ പോണോ? ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോവാണ്ട്. കാശ്മീരിന്ന് പറയാം, നമ്മക്ക് പാണ്ടിക്കാട്ടിക്ക് പോവാത്. അങ്ങനെ വണ്ടിന്ന് സാധനങ്ങൾ ഇറക്കാൻ വേണ്ടി പോകുന്നു. തുറക്ക് കുഞ്ഞാക്ക വണ്ടി ഇറക്കി. അങ്ങോട്ട് വെക്കണ്ട, നല്ല രസല്ലേ. കൂവ പൂവേ കൊണ്ട് ഉണ്ടാവണതാ. മാഗി മിച്ചറ് ഇതിലുണ്ടാവും. അങ്ങനെ വണ്ടി ഫുള്ള് കാലിയായോ? അങ്ങനെ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയ സാധനങ്ങളാണ് അതിൻ്റെ. ട്രൗസർ. അങ്ങനെ നമ്മൾ എന്താക്കാണ്, യാത്ര തിരിക്കാണ് അല്ലേ. ഒരുപാട് സങ്കടം. ഈ 17 ദിവസം എന്ന് പറഞ്ഞ ഒരു കുടുംബം പോലെ ഒരു ഒരുമിച്ച് കഴിഞ്ഞു. അതില് ഒരു കുടുംബം പോലെ ഒരു 17 ദിവസം അല്ലേ. 17 ദിവസം എന്ന് പറഞ്ഞ പോലെ ഒരുപാട്. അതില് ഏറ്റവും വലിയത് എന്ന് പറഞ്ഞാല് ചില നമ്മളെ സുഹൃത്തുക്കള്, ഞാനും നൗഫൽ ഇതുവരെ ഒരുമിച്ച് ഇതുവരെ പോയിട്ടില്ല. പക്ഷെ ഫസ്റ്റ് പോക്കാണ് ഞങ്ങള്. അത് ഒറ്റയടിക്കണ്ട, ഒരു ദിവസത്തെ പ്ലാനിങ് ഒരു ദിവസം കൊണ്ട്. രണ്ടാമത്തെ ദിവസം ഞങ്ങള് പോയി. പക്ഷെ ഇത്രയും കാലമായിട്ട് ഈ 17-18 ദിവസം കൊണ്ട് അങ്ങോട്ട് നിൽക്ക് ഇങ്ങോട്ട് നിൽക്കുന്നില്ല ഒരു പരാതി ഇതുവരെ ആക്കി അല്ലേ. എന്റെ കല്യാണക്കത്താണ് ഇത്. ഇനി എന്റെ കല്യാണത്തിന് കൊടുത്തോ. ചെറിയ ഒരുപാട് വാക്കിണ്ട്, ചെറിയ ഒരുപാട് വാക്കിണ്ട് അല്ലേ. ആ കത്തിങ്ങക്ക് ഓർമ്മക്കായിട്ട് വെച്ചാ. അല്ല, അത് അയറിക്കുള്ള കത്ത. ഉറങ്ങിയിട്ടില്ല അല്ലേ. അപ്പോ വണ്ടി വൃത്തിയില് കൊണ്ടുവരുന്ന ആശയാണ് പക്ഷെ. അപ്പൊ എന്തായാലും വണ്ടിയൊക്കെ കഴുകി അടിപൊളിയാക്കിട്ടേ. ഓക്കെ, ഞങ്ങള് പോട്ടെ. അപ്പൊ ഒരുപാട് സന്തോഷത്തോടെ സങ്കടത്തോടെയാണ് യാത്ര. ഞമ്മളൊരു അത്രയും ദിവസം എന്തായാലും സേഫ് ആയിട്ട് നമ്മളിവിടെ എത്തിയിട്ടുണ്ടല്ലേ. അതുകൊണ്ടാണ് നമ്മൾ അധികം പബ്ലിഷ് ആക്കാതെ പെട്ടെന്ന് പോയത്. മറ്റേത് ഞാൻ വണ്ടിമ്മ ഞാൻ ചിത്രപ്പടിയൊക്കെ എടുക്കാന്ന് കുഞ്ഞാനോട് പറഞ്ഞിട്ട്. അപ്പൊ കുഞ്ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട, നമുക്ക് ഒരു വട്ടം ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തു പോയതാണ്. പക്ഷെ ഇപ്രാവശ്യം ഒരു പേടിയോടെയാണ് നമ്മൾ പോയത് അല്ലേ. ആളുകൾ എന്തെങ്കിലുമൊക്കെ പറയൂ. ആ പക്ഷെ എന്താ, ഇവിടെ എത്തിയിട്ട് നമുക്ക് ഇനി എന്താ പറയാ, എത്തിയെന്ന് നമ്മൾ പറയണു. എന്തായാലും വലിയ കുഴപ്പങ്ങളും ഇല്ല ശരീരത്തിനും മനസ്സിനും. ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് എന്ന് വേണമെങ്കിൽ പറയാലേ നമ്മളെ.
ഇനി നമുക്ക് ഇനി ബീഹാറും ബംഗാളൊക്കെ ഉള്ളു. പക്ഷെ അവിടെ ഒന്നും കാര്യമായിട്ട് വലിയ സ്ഥലങ്ങളില്ലാത്തോണ്ട് നമ്മൾ ഈ ട്രിപ്പ് പിടിച്ചത് കേട്ടോ. അപ്പൊ എന്തായാലും മഷാല്ല ഞങ്ങൾ നമ്മള് പെരെ പോകണേ. ഓക്കെ കേറി കേറി ലിനു, ലിനുവിനെ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ സോറി. ഇന്ന് തിരിച്ച് ഇന്ന പറയും സോറി പറയും സോറി. ലിനുവിനെ ഇടങ്ങേറാവണ വേറെ ഒന്നും അല്ല, നീ കണ്ടൊക്കെ തിരുമ്പണോ, അല്ലാതെ ഇടങ്ങേറല്ല മറ്റേത്. ജസ്റ്റാത്ത പറഞ്ഞു ഞാന് എവിടുന്ന് തുടങ്ങണം എന്ന് അറിയണില്ല എന്ന് അറിയണത്. അല്ല എത്ര ദിവസം ആഘോഷിച്ചല്ലേ, ഇന്നൊക്കെ ഒന്ന് തിരുമ്പട്ടെ അല്ലേ. അപ്പൊ നമ്മളെ നമ്മുടെ നാട്ടില് കാലുകുത്തിട്ടു. അതാണ് ചെർപ്പുളശ്ശേരി സ്റ്റാൻഡ്. അങ്ങനെ 17 ദിവസങ്ങൾക്ക് ശേഷം നമ്മള് നമ്മുടെ ശേരി ബസ്സാട്ടോ പോകുന്നത്. നമ്മൾ നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട്. എന്താ പറയാ, അങ്ങനെ നമ്മള് വീടെത്താറായി. ഇൻഷാല്ലാ ഇനി വീട്ടിൽ പോയിട്ട് അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം ഉമ്മാനെ കാണാൻ വേണ്ടി പോകുന്നു, ചക്കറിനെ കാണാൻ വേണ്ടി പോകുന്നു, വാപ്പാനെ കാണാൻ വേണ്ടി പോകുന്നു, നമ്മളെ വീട് കാണാൻ വേണ്ടി പോകുന്നു. നല്ലൊരു ഭക്ഷണം കഴിക്കണം പോയിട്ട്, അതാണ് മെയിനായിട്ട് കേട്ടോ. സീനൊക്കെ ആകെ വയ്യാട്ടായിരിക്കുന്നു, ഇരുന്ന് ഇരുന്ന് ചടച്ചിട്ടിട്ടോ. ചടക്ക മീൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ലാസ്റ്റ് ഹൈദരാബാദിൽ നിന്ന് നല്ലോണം വെയിലും ഉണ്ടല്ല, അതിന് ശേഷം യാത്ര ചടച്ചെടുക്കല്ല, അത് ഭയങ്കരമായിട്ട് ക്ഷീണം പറ്റിയിട്ടുണ്ട്. കാരണം തണുപ്പെന്ന് വേറൊരു കാലാവസ്ഥയിലേക്കാണ് നമ്മൾ വന്നത്, നല്ല ചൂടിലേക്കാണല്ലോ വന്നത്. അപ്പൊ അതങ്ങോട്ട് പെട്ടെന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കാരണം 10 ദിവസത്തോളം 5-8 ദിവസം എന്തായാലും യാത്രയായിട്ടും കറങ്ങിയിട്ടും തണുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ ഇടയിൽ നമ്മൾ പെട്ടെന്നൊരു വെയില് നമുക്ക് താങ്ങാൻ പറ്റിയില്ല കേട്ടോ. എന്തായാലും മക്കളെ യാത്രയൊക്കെ അൽഹംദുലില്ലാഹ് അടിപൊളിയായി, ഇന്നൊന്നും പറയാനില്ല. ബാക്കിയുള്ള കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ഞാൻ വഴി അറിയിക്കട്ടെ, എന്തൊക്കെയായിരുന്നു എങ്ങനെയൊക്കെയായിരുന്നു എന്നൊക്കെ കാര്യം. കാരണം ആകെ ടയേർഡായിരിക്കണം. അപ്പൊ എന്നാലും വീഡിയോ ഇഷ്ടമായാലോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ. ഓ ആ കുഴങ്ങിക്കോട്ടോ, അതാണേ.